കെങ്കേമം എന്ന പേരിൽ മാത്രമേ ഉള്ളൂ. ഇത് ഭയങ്കര ഐ വാസ് ക്ലൂലെസ്. ഞാൻ സിനിമ തീരുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുമ്പേ ഇറങ്ങി വന്നു. കെങ്കേമം ഒരുപാട് നല്ല കോമഡി ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ തൊണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബേസിസിലാണ് പോയത്. ഭയങ്കര ഒരു ഡിസപ്പോയിൻറ്റിങ് ആയിട്ട് ടേൺ ഔട്ട് ടു ബി എ വെരി ഡിസപ്പോയിൻറ്റിങ് വാച്ച്. സിനിമ തുടങ്ങുമ്പം ഒരുപാട് ഇത്രയും വർഷം ഇവർ തന്നെ, ഞാൻ നിങ്ങളടുത്ത് നേരത്തെ പറഞ്ഞ പോലെ സിനിമ ഒരു ക്രാഫ്റ്റാണ്, അതിലൊരുപാട് എഫേർട്ട് ഇടുന്നു. ഒരുപാട് ഫിലിം ഡയറക്ടേഴ്സും മേക്കേഴ്സും പ്രൊഡ്യൂസേഴ്സും സ്റ്റുഡിയോസും ആക്ടേഴ്സും അവരൊക്കെ അവരുടെ എഫേർട്ട് ഇട്ടതിൻ്റെ ബേസിസിലാണ് സിനിമ എന്ന് പറഞ്ഞ ഒരു ബിസിനസ് തന്നെ മുമ്പോട്ട് പോകുന്നതെന്നുള്ള കാര്യം ഞാൻ തന്നെ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആദ്യമേ കാണിച്ചതിന് ശേഷം പോലും ആ സിനിമ എന്ന് പറഞ്ഞ ക്രാഫ്റ്റിൽ ഒരു നല്ല ഒരു എന്താ പറഞ്ഞത് എഫേർട്ട് കൊടുക്കാതെ ചെയ്തൊരു മൂവി പോലെ ആയി. ഭയങ്കര പാരഡോക്സ്, ഭയങ്കര ഇറോണിക്കലായിട്ട് തോന്നി. ഇത്രയും ഭയങ്കര ബിൽഡപ്പ് ആയിട്ട് ആദ്യമൊക്കെ പറഞ്ഞിട്ട് ഒരു മോശപ്പെട്ടൊരു സിനിമ ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്നത്. ഇറ്റ് അഗെയിൻ മൂവി ഡിഡ് നോട്ട് മേക്ക് എനി സെൻസ്. ഇച്ചിരി ആൾക്കാർ സിനിമ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നു, അവർ പൈസ പ്രൊഡ്യൂസേഴ്സിൻ്റെ നിന്ന് പോകുന്നു, അവർക്ക് ഓരോ കാര്യങ്ങൾ ഓരോ സമയത്ത് അവർ പൈസ കിട്ടുമ്പം അവർ അടിച്ചു പൊളിക്കാൻ ഉള്ള തീരുമാനിക്കുന്നു. അടിച്ചു പൊളിക്കുന്ന സമയത്ത് ഓരോ പാട്ട് കയറി വരുന്നു, റെപ്പിറ്റേഷനായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഐ വാസ് ക്ലൂലെസ്. ഞാൻ സിനിമ തീരുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുമ്പേ ഇറങ്ങി വന്നു. നമ്മൾ ചില മൂവീസിനെ നമ്മൾ പിന്നെ കൂടുതൽ ലോജിക്കും കൂടുതൽ കാര്യങ്ങളാണ് കൂടുതൽ ആദ്യം ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഐ ഡോണ്ട് തിങ്ക് ദറ്റ് മൂവി ഡിസേർവ്സ് അത്രയ്ക്കും അറ്റൻഷൻ. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഡിസേർവ്സ് റിവ്യൂ ഓൾസോ. ഡെഫിനറ്റ്ലി ഞാൻ ആ ടൈറ്റിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് ഇങ്ങനത്തെ ഈ കോമഡി ഇതായിട്ടുള്ള തോന്നുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന് പണ്ട് ഒരു ഹോംലി മീൽസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു ഒരു സ്ലാപ്സ്റ്റിക് കോമഡി ടൈപ്പായിരുന്നു. എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വന്ന ആ ഒരു ടൈപ്പ് ജോണർ ആയിരിക്കും, അങ്ങനത്തെ ഒരു ഫീല് എല്ലാം കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ കെങ്കേമം എന്ന പേരിൽ മാത്രമേ ഉള്ളൂ, ഇത് ഭയങ്കര മോശപ്പെട്ട ഒരു സിനിമയായി പോയി. വളരെ മോശപ്പെട്ട എഫേർട്ട്.